പ്രിയമുള്ളവരെ, ഓല ഓൺലൈൻ മാസിക എൻ പ്രഭാകരൻ്റെ സാഹിത്യ ലോകത്തെക്കുറിച്ച് നടത്തുന്ന പ്രഭാഷണ പരമ്പരയിലേക്ക് ഒരു വിഷയാവതാരകനായി എന്നെ ക്ഷണിച്ചതിലുള്ള സന്തോഷം ആദ്യമേ തന്നെ നിങ്ങളുമായി പങ്കുവെക്കട്ടെ. പ്രഭാകരൻ മാഷിൻ്റെ സർഗലോകത്തെ പരിചയപ്പെടുത്താൻ ഓല നടത്തുന്ന ശ്രമങ്ങൾ ഏറെ നിസ്തുലമാണ്. മലയാള സാഹിത്യത്തിന് സമഗ്രമായ സംഭാവന നൽകി വരുന്ന ഏറ്റവും പ്രതിബദ്ധനായ ഒരു എഴുത്തുകാരനാണ് എൻ പ്രഭാകരൻ. അദ്ദേഹത്തിൻ്റെ കവിതകളുടെ പൊതു സ്വഭാവത്തെയും രാഷ്ട്രീയമായ അതിൻ്റെ ഉള്ളടക്കങ്ങളെയും പരാമർശിച്ചുകൊണ്ടാണ് പ്രഭാകരൻ മാഷിൻ്റെ കവിതയെക്കുറിച്ച് അല്പം ചില കാര്യങ്ങൾ സംസാരിക്കാൻ ഞാൻ ശ്രമിക്കുന്നത്. രാഷ്ട്രീയ ആശയങ്ങൾ അടുക്കി വച്ച പേടകമല്ല കവിത. കവി കൊടുക്കുന്ന വായനക്കാർ കുടിച്ചു പറ്റിക്കുന്ന ചഷകവുമല്ല. എഴുതിയും വായിച്ചും ആളുകൾ ഏർപ്പെടുന്ന ഒരു ഉൽപാദന പ്രക്രിയയാണത്. അത് സാമാന്യ ബോധത്തെ ഭഗ്നമാക്കുകയും സവിശേഷ ബോധത്തിൻ്റെ സൂക്ഷ്മങ്ങളിലേക്ക് നോട്ടങ്ങൾ പായിക്കുകയും ചെയ്യും. കവിത എങ്ങനെയാണ് ജീവിതത്തിൽ പ്രവർത്തിക്കുന്നത് എന്നത് എല്ലാ കാലത്തും തർക്കമുള്ള കാര്യമായിരുന്നു. മലയാള സാഹിത്യം ഇതിനേറെ വിയർപ്പൊഴുക്കിയിട്ടും ഉണ്ട്. കല കലയ്ക്ക് വേണ്ടിയോ ജീവിതത്തിന് വേണ്ടിയോ എന്നത് കേരളത്തിൻ്റെ കലാസംവാദത്തിൻ്റെ ചരിത്രമായി മാറിയതാണ്. കല ജീവിതത്തിന് വേണ്ടിയാണെന്ന് വാദിക്കുന്നവരുടെ കൂട്ടത്തിൽ ഇന്ന് പുരോഗമനവാദികളെക്കാൾ മുതലാളിത്തവാദക്കാരെയാവും കൂടുതലായും കാണാൻ കഴിയുക. കലയെ ജീവിതവുമായി ബന്ധിപ്പിച്ചു നിർത്തുക എന്നത് കേരളത്തിലെയും മുതലാളിത്തത്തിൻ്റെ സുപ്രധാനമായ സാംസ്കാരിക ആവശ്യമായി മാറിയിട്ടുണ്ട്. അത്രമേൽ മലയാളിയുടെ ജീവിതം മുതലാളിത്തോന്മുഖമായി പരിണമിച്ചു കഴിഞ്ഞു. അധസ്ഥിതരുടെയോ തൊഴിലാളികളുടെയോ ജീവിതത്തിൻ്റെ ഇടർച്ചകളെ ഒട്ടും ഗൗനിക്കാത്ത അതിവേഗ മെട്രോ ജീവിതമായി മലയാളിയുടെ ജീവിതം മാറിക്കഴിഞ്ഞു. അതിനാൽ കലയെക്കൂടി ഇത്തരമൊരു ജീവിതവുമായി അഴിച്ചു കെട്ടുക എന്നത്, ജീവിതത്തെ ഇത്തരമൊരു കലയുമായി സംഗമിപ്പിച്ചു നിർത്തുക എന്നത് മുതലാളിത്തത്തിൻ്റെ സാംസ്കാരിക അധീശത്തിനായുള്ള അവശ്യോപാധിയായി മാറിയിട്ടുണ്ട്. രണ്ടു വിധത്തിലാണ് മുതലാളിത്തം അത് നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. ഒന്ന് സാമാന്യ ബോധത്തിൻ്റെ സരളയുക്തിയുമായി ചേർന്നുകൊണ്ട്, മറ്റൊന്ന് സവിശേഷ ബോധത്തിൻ്റെ സൂക്ഷ്മങ്ങളുമായി ബന്ധം സ്ഥാപിച്ച് പരസ്യങ്ങൾ, ചലച്ചിത്രഗാനങ്ങൾ, ആൽബങ്ങൾ, സിനിമകൾ, സീരിയലുകൾ എന്നിവ വഴി വളരെ സരളമായി നിൽക്കുന്ന മനുഷ്യ മാതൃകകളെ സാമാന്യ ബോധത്തിലേക്ക് സന്നിവേശിപ്പിച്ചും പുനരുൽപ്പാദിപ്പിച്ചും സാമാന്യ ബോധത്തെ കമ്പോളാഭിമുഖമാക്കി ഉറപ്പിച്ചു നിർത്തുന്നു. ഒപ്പം സൈദ്ധാന്തിക തലങ്ങളിൽ അതിൻ്റെ സൂക്ഷ്മ അവബോധത്തിൻ്റെ അസ്ഥിവാരം പണിയുകയും ചെയ്യുന്നു. കാൻഡ് മുതൽ ഫുക്കുയാമ വരെയുള്ള തത്വജ്ഞാനികളെ ഉപയോഗിച്ചാണ് മുതലാളിത്തം അതിൻ്റെ സൂക്ഷ്മാവബോധത്തിൻ്റെ അസ്ഥിവാരം പണിയുന്നത്. ഇങ്ങനെ അടിത്തട്ട് മുതൽ മുകൾപ്പരപ്പ് വരെ മുതലാളിത്തം സുദൃഢമായും വിസ്തൃതമായും നിർമ്മിച്ച ഒരു സാംസ്കാരിക ഭൗതിക ബന്ധവ്യവസ്ഥയോടാണ് പ്രതിരോധ അവബോധങ്ങൾക്കും എഴുത്തുകാർക്കും ഏറ്റുമുട്ടേണ്ടി വരുന്നത്. എൻ പ്രഭാകരൻ എന്ന കവിത കൊണ്ട് ഈ ബന്ധവ്യവസ്ഥയോട് മല്ലിടുകയാണ്. ഒരു കൈകൊണ്ട് സാമാന്യ ബോധത്തെ പ്രഹരിച്ചും മറുകൈകൊണ്ട് സവിശേഷ സൂക്ഷ്മങ്ങളെ നിർമ്മിച്ചും അദ്ദേഹം കവിത കൊണ്ട് ഒരു രാഷ്ട്രീയ സാംസ്കാരിക കലാ അവബോധത്തെ അഴിച്ചുകെട്ടാൻ നിരന്തരം യത്നിക്കുന്നുണ്ട്. ഈ പരിശ്രമങ്ങളാവട്ടെ കേരളത്തിൻ്റെ കാവ്യവർത്തമാനത്തിൽ ഒറ്റപ്പെട്ടതുമാണ്. മുതലാളി തൊഴിലാളി എന്ന ബൃഹദ്ഗണങ്ങളിൽ മുതലാളി ഒരു രാഷ്ട്രം എന്ന സങ്കല്പത്തെ മറികടന്ന് ബഹുരാഷ്ട്ര സാഹോദര്യം സ്ഥാപിച്ചെടുക്കുന്നു. ഇത്തരമൊരു ഘട്ടത്തിൽ തൊഴിലാളി വർഗത്തിനാവട്ടെ വ്യാവസായിക തൊഴിലാളികളുടെ സഞ്ചയം മാത്രം മതിയാകാതെ വരുന്നു. മൂലധനത്തിൻ്റെ ദേശാന്തര വ്യാപനം മൂലം ചിതറിപ്പോകുന്ന മുഴുവൻ മനുഷ്യ പ്രശ്നങ്ങളെയും ഏകോപിപ്പിക്കേണ്ടി വരികയും മുതലാളിത്തമെന്ന ബൃഹത് ആഖ്യാനത്തിനെതിരെ സ്ഫോടനാത്മകമായി അണിനിരത്തേണ്ടി വരികയും ചെയ്യുന്നു. മൂലധന വ്യാപനം മൂലം ശിഥിലമായിപ്പോയ മുഴുവൻ മനുഷ്യ പ്രശ്നങ്ങളെയും സ്വത്വാഭിമുഖമായി നിർത്താൻ, രാഷ്ട്രീയമായി നിർവീര്യമാക്കാൻ വംശലിംഗജാതി വർണ്ണ പ്രാദേശിക പഠനങ്ങളെ മൂലധനം ഉദാരമായി പൊലിപ്പിച്ചെടുക്കുന്നു. സ്ത്രീകളെ ശരീരം മാത്രമായി വ്യാഖ്യാനിക്കാൻ കഴിയുന്ന ഒരു തത്വശാസ്ത്രത്തെ നിർമ്മിച്ചെടുക്കുകയും ശരീരത്തെ ഉത്സവമാക്കിയോ വെറും ലിംഗപ്രശ്നമായി ന്യൂനീകരിക്കുകയോ ചെയ്ത് സ്ത്രീ പ്രശ്നത്തിൻ്റെ സ്ഫോടനാത്മകതയെ ചോർത്തിക്കളയുന്നു. ദളിത് അവബോധങ്ങളെ സവർണതയും മൂലധനവും കൂടി കൈകോർത്ത് ടൂറിസ്റ്റ് കാഴ്ചകളായി പരിണമിപ്പിക്കുകയും ജന്മാഭിമാനത്തിൻ്റെ തനിമയാക്കി നിലനിർത്തുകയോ അക്കാദമിക് വംശീയ പഠനമാക്കി പരിമിതപ്പെടുത്തുകയോ ചെയ്യുന്നു. പ്രാദേശികതയെയും അതിൻ്റെ സമരോത്സുക ചൈതന്യത്തിൽ നിന്ന് അടർത്തിയെടുത്ത് പ്രാദേശികതയുടെ ആഘോഷമാക്കി
കേവല സൗന്ദര്യവൽക്കരിക്കുന്നു. മൂലധനം അതിൻ്റെ തന്നെ ഉൽപ്പാദനത്തിനും പ്രത്യുൽപാദനത്തിനുമായുള്ള ഉപാധികൾ ഇങ്ങനെ പുനരുൽപ്പാദിപ്പിക്കുന്നു. ഇത്തരമൊരു ഘട്ടത്തിൽ പ്രതിരോധ എഴുത്തുകൾ അതീവമായ ജാഗ്രത പുലർത്തേണ്ടതായി വരുന്നു. എൻ പ്രഭാകരൻ എഴുത്തിൽ ഈ ദൗത്യം കൃത്യമായും തിരിച്ചറിയുന്ന ആളാണ്. എൻ പ്രഭാകരൻ്റെ എഴുത്തിൻ്റെ മൗലികമായ സ്വഭാവം അത് ഒരു രാഷ്ട്രീയത്തിൽ ഉറച്ചു നിൽക്കുന്നു എന്നതാണ്. എന്നാൽ അതിൻ്റെ തുറസ്സില്ലാത്ത നോട്ടങ്ങളെ പൂർണ്ണമായും അകറ്റി നിർത്തുകയും ചെയ്യുന്നു. സൂക്ഷ്മങ്ങളിലേക്ക് ആയുന്നു. അതിൻ്റെ മൂലധന ബഹുലതയെ ചെറുത്തു നിൽക്കുകയും ചെയ്യുന്നു. അത്യന്തം സാഹസം നിറഞ്ഞ ഈ സൂക്ഷിപ്പ് മലയാള കവിതയിൽ എൻ പ്രഭാകരനെ പോലെ പുലർത്തുന്ന അധികം പേരില്ല. ആധുനികതയോടെ രൂപപ്പെട്ട മനുഷ്യകേന്ദ്രീകൃത നോട്ടങ്ങളിൽ നിന്ന് പ്രകൃതി ലോകത്തിലേക്കും ജൈവജീവത്തിൻ്റെ വിസ്താരങ്ങളിലേക്കും എൻ പ്രഭാകരൻ ആയുന്നുണ്ട്. പ്രകൃതി അദ്ദേഹത്തിന് ഒരു ദൃശ്യമണ്ഡലമല്ല, ഒരു ജ്ഞാനമണ്ഡലമാണ്. കാക്ക, മൃഗപ്രജ്ഞ, പാവം, ഒരു പക്ഷിയുടെ രഹസ്യം, ഒരു പക്ഷിയുടെ മണം, പാമ്പും കനിയും എന്നീ കവിതകൾ അതീശവും എന്നാൽ തലകുത്തി നിൽക്കുന്നതുമായ നമ്മുടെ കാഴ്ചകളെ നേരെ നിർത്താനും അധികാരാശയം എന്ന അതിൻ്റെ നിലനിൽപ്പിനെ തന്നെ ചോദ്യം ചെയ്യാനും ശ്രമിക്കുന്നവയാണ്. പഴഞ്ചൊല്ലിലെ കാക്ക തന്നെയാണ് കാക്ക എന്ന കവിതയിലെ കഥാപാത്രം. ഈ ബിംബം പലകാലങ്ങളിൽ പലമട്ടിൽ പുനരുൽപ്പാദിപ്പിക്കപ്പെട്ടതാണെങ്കിലും എൻ പ്രഭാകരൻ്റെ കാക്ക ചില സവിശേഷമായ സൂക്ഷ്മങ്ങളെ പുറത്തെടുക്കുന്നുണ്ട്. പലവിധ സാമൂഹിക സംഘർഷങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു പഴഞ്ചൊല്ലാണ് കാക്ക കുളിച്ചാൽ കൊക്കാകുമോ എന്നത്. ചരിത്രത്തിൽ ഉടനീളമുണ്ടായിരുന്ന പലവിധ സാമൂഹിക സംഘർഷങ്ങളെയുമാണ് ഇത് പ്രതിനിധീകരിക്കുകയോ പുനരുൽപ്പാദിപ്പിക്കുകയോ ചെയ്യുന്നത്. കാക്ക കാക്കയാകുന്നത് അതിൻ്റെ ശബ്ദം കാക്ക കൊണ്ടാണെങ്കിൽ, കൊക്ക് കൊക്കാവുന്നത് അതിൻ്റെ രൂപം നീണ്ട കൊക്കുള്ളത് എന്നർത്ഥത്തിൽ. കാക്ക കാക്കയാകുന്നത് അതിൻ്റെ ശബ്ദം കൊണ്ടാണെങ്കിൽ, കൊക്ക് കൊക്കാവുന്നത് അതിൻ്റെ രൂപം കൊണ്ടാണ്. എന്നാൽ കാക്ക ആക്ഷേപിക്കപ്പെടുന്നത് അതിൻ്റെ ശബ്ദം കൊണ്ടല്ല, അതിൻ്റെ രൂപം കൊണ്ടാണ്. ഈ രൂപഭദ്രതാവാദമാണ് ചരിത്രത്തിലുടനീളം കാക്കയെ നീചജീവിയാക്കി മാറ്റുന്നത്. കാക്കയുടെ ശബ്ദവും പ്രവൃത്തിയുമെല്ലാം അതിൻ്റെ രൂപത്തെ മുൻനിർത്തിയാണ് ചരിത്രത്തിലുടനീളം വായിക്കപ്പെട്ടിട്ടുള്ളത്. ഈ അതീശ വായനയെ എതിരിടാനാവാം എൻ പ്രഭാകരൻ്റെ കാക്ക കുളി നിർത്തിയത്. എന്നിട്ടും ആളുകൾ വെറുതെ വിടുന്നു. എന്നിട്ടും കൊക്കുകൾക്കിടയിൽ തുടരെ തുടരെ അതിനെ മാത്രം കണ്ടവർ പിന്നെ പിന്നെ അതിനെ മാത്രം കണ്ടു. അതാ കാക്ക, അതാ കാക്ക, അവർ ആർപ്പു വിളിച്ചു. രൂപമാത്ര സൗന്ദര്യവാദത്തിൽ നിന്നും രൂപമാത്ര വായനയിൽ നിന്നും മുക്തിയില്ലാത്ത ഒരു കൊക്ക് ലോക സൗന്ദര്യ വ്യവസ്ഥ ഇതിൽ വിചാരണ ചെയ്യപ്പെടുന്നുണ്ട്. കുളിക്കാതെ തൊഴിലെടുക്കാത്ത കൊക്ക് സൗന്ദര്യത്തെ പരിഹസിക്കുന്ന ഒരു കാക്ക സമൂഹം ഏതോ ചരിത്രത്തിൻ്റെയോ സ്വപ്നത്തിൻ്റെയോ ഉണ്മയായിത്തീരുന്നു. മൃഗപ്രജ്ഞ, ഒരു പക്ഷിയുടെ രഹസ്യം എന്നീ കവിതകൾ മനുഷ്യന് അപരിചിതമായൊരു ജ്ഞാനലോകത്തെയാണ് തുറക്കുന്നത്. ഇവിടെ പ്രകൃതി ശാസ്ത്രത്തിൽ നിന്നും ഒരു ജ്ഞാനശാസ്ത്രത്തിലേക്ക് നമ്മളെത്തുന്നു. മനുഷ്യന് വേട്ട ഒരു ഭൗതിക ആവശ്യമാണെങ്കിൽ മൃഗത്തിന് വേട്ടയാലുള്ള മരണം മറ്റൊരു സാഫല്യത്തിനുള്ള ജീവത്യാഗമാണ്. മനുഷ്യൻ്റേത് ഭോഗത്തിനായുള്ള വിനോദവും മൃഗത്തിൻ്റേത് ത്യാഗത്തിനായുള്ള വാഞ്ചയുമാണ്. അങ്ങനെ വേട്ടക്കാരൻ മൃഗത്തിന് മോക്ഷ നൽകുന്നവനായിത്തീരുന്നു. സ്നേഹം ഈ കാണുന്ന ഒന്നുമല്ല. കാട്ടുപന്നിയെ വേട്ടയാടാൻ വേടൻ കൂർപ്പിച്ച അമ്പിൽ എവിടെയോ ആണെന്നുള്ള സച്ചിദാനന്ദൻ്റെ കാവ്യം ഈ കവിതയിൽ മൃഗത്തിൻ്റെ ജ്ഞാനമണ്ഡലവുമായി ബന്ധപ്പെട്ടു നിൽക്കുന്നു. അമ്പിൻ മുനയിലാണ് അങ്ങോട്ടുള്ള വഴിയെന്ന് ഈ മൃഗം തിരിച്ചറിയുന്നത് അതുകൊണ്ടാണ്. ഒരു പക്ഷിയുടെ രഹസ്യത്തിലും മനുഷ്യവിജ്ഞാനം ജീവജ്ഞാനവും സംഘർഷത്തിലാവുന്നുണ്ട്. കുന്നുകൾ കയറുമ്പോൾ എൻ്റെ കിതപ്പിൻ്റെ താളം പോലെ ഒരു പക്ഷിയുടെ കുറുകൽ കേട്ടു. ജീവപരിണാമത്തിൽ മനുഷ്യപ്രകൃതിയും ജൈവപ്രകൃതിയും തമ്മിലുള്ള അലംഘനീയമായ ബന്ധത്തെ തിരിച്ചറിയുകയാണിവിടെ. മനുഷ്യപ്രകൃതത്തിന് കൈമോശം വന്നുപോയ പ്രകൃതിയുടെ വൈരുദ്ധ്യാത്മകതയെ എൻ പ്രഭാകരൻ അനുഭൂതിയിലൂടെ കണ്ടെത്താൻ ശ്രമിക്കുന്നു. എൻ്റെ ശ്വാസനാളത്തെ പിന്തുടരുന്ന ഈ പക്ഷി ഏതാണ് എന്ന് മനുഷ്യൻ ജീവിതയാത്രയിലുടനീളം അന്വേഷിക്കുന്നു. ഒരു തത്വശാസ്ത്ര ഗ്രന്ഥത്തിലും ഈ പരമാർത്ഥത്തെക്കുറിച്ചുള്ള വെളിപ്പെടുത്തലുകളില്ല. പൊടുന്നനെ അയാൾ ജ്ഞാനം അറിയുന്നു. നിന്നിൽ നിന്നും എന്നെ അകറ്റാനുള്ള മന്ത്രം, ഹോ എൻ്റെ ഓമനെ,
മരണവും മറന്നുപോവും എന്ന രഹസ്യം ഈ വെളിപാടിൽ നിന്നാണ് മനുഷ്യർക്ക് ഉണ്ടാകുന്നത്. ജൈവപ്രകൃതി നൽകുന്ന ഈ ജ്ഞാനലോകമാണ് മനുഷ്യരെ വിജ്ഞാനത്തിൻ്റെ തന്നെ സവിശേഷമായ ലോകങ്ങളിലേക്ക് എത്തിക്കുന്നത്. കടൽക്കരയിൽ തിമിംഗലത്തെ കാണാൻ പോകുന്ന കുട്ടി അയ്യോ എൻ്റെ അച്ചാച്ചൻ എൻ്റെ അച്ചാച്ചൻ എന്ന് തിരിച്ചറിയുന്നതും അത് കേട്ട് തിമിംഗലം പാവം ചെക്കൻ എന്ന് മറുപടി പറഞ്ഞു പോകുന്നതും ജൈവ മനുഷ്യ പ്രകൃതി ബന്ധത്തിൻ്റെ സൂക്ഷ്മങ്ങളെ തിരിച്ചറിയുക തന്നെയാണ്. വിജ്ഞാനത്തിൻ്റെ അപാരതയെ അതിൻ്റെ പൊള്ളയായ പാണ്ഡിത്യ പ്രഹർഷങ്ങളെ സാധാരണ മനുഷ്യ ജീവിതത്തിൻ്റെ ജ്ഞാനം കൊണ്ട് പകരം വെക്കുന്നതാണ് പാമ്പും കനിയും എന്ന കവിത. പരിഗണിക്കപ്പെടുന്ന പാണ്ഡിത്യത്തെക്കാൾ എത്രയോ അർത്ഥവത്താണ് അവഗണിക്കപ്പെടുന്ന സാധാരണ മനുഷ്യരുടെ ജീവിതം നൽകുന്ന ജ്ഞാനം. ബൈബിൾ കഥയെ ആധാരമാക്കി എഴുതിയതാണ് ഈ കവിത. പള്ളിയിലച്ഛനാവാൻ പഠിക്കുന്ന ജോണിക്ക് കാട്ടിൽ വിറക് കെട്ടെടുക്കാൻ വന്ന ലൂസി എന്ന പെണ്ണ് നൽകുന്ന അറിവ് പലതായി പുലരുന്നതാണ് ഈ കവിത. ഈ കവിതയിലെ ലൂസി പേരുകൊണ്ടവൾ ലൂസായവളാണെങ്കിലും ഹവ്വയെപ്പോലെ ചഞ്ചല ചിത്തയല്ല. ചാമ്പങ്ങ വേണോ ലൂസി എന്ന ജോണിയുടെ ചോദ്യത്തിന് അല്പം പോലും സന്ദേഹിയാവാതെ വേണ്ടച്ചോ അത് കയ്ക്കും എന്ന് ഉറപ്പിച്ചു പറയാൻ അവൾക്ക് കഴിയുന്നത് വേദപുസ്തക പാരായണം കൊണ്ടല്ല, അവളുടെ കാടറിവ് കൊണ്ടാണ്. വേദപുസ്തക വിജ്ഞാനം കാടറിവിന് മുമ്പിൽ തുച്ഛമായിത്തീരുന്നു. വേദപാരായണം നടത്തുന്ന ജോണി അജ്ഞാനിയും വേദപാരായണം നടത്താത്ത ലൂസി ജ്ഞാനിയുമായി മാറുന്നു. അന്നേരം ഒരു പാമ്പ് എൻ്റെ കാലിനിടയിലൂടെ ഇഴഞ്ഞ് ജോണി നിൽക്കുന്ന ചാമ്പമരത്തിൻ്റെ ചുവട്ടിലേക്ക് പോയപ്പോൾ നാം അറിയുന്നത് ജ്ഞാനോപദേശത്തിൻ്റെ പൗരാണിക ബിംബങ്ങളെയല്ല, പൗരോഹിത്യ ജടിലമായൊരു അസംബന്ധ ആധിപത്യ അധികാര വിജ്ഞാന മണ്ഡലത്തെ ഈ കവിത പലമാനങ്ങളിൽ എതിർവായനയ്ക്ക് വിധേയമാക്കുന്നു. ജൈവലോകത്തെ അതിൻ്റെ ജ്ഞാനലോകത്തെ പൗരോഹിത്യ വിജ്ഞാനത്തിന് പകരം വയ്ക്കുന്നു ഈ കവിത. വിജ്ഞാനം ഇവിടെ പൊള്ളയായ അധികാരത്തെ സംസ്ഥാപിക്കാനുള്ള അതീശ ആശയം മാത്രമായിത്തീരുന്നു. ജ്ഞാനം ഇവിടെ പ്രതിരോധ വീര്യമുള്ളതായിത്തീരുന്നു. മാത്രവുമല്ല ജ്ഞാനം അതിൻ്റെ വരേണ്യതയിൽ നിന്നും നിഗൂഢതയിൽ നിന്നും പുറത്തു കടക്കുന്നു. ജ്ഞാനം തപസ്സിലൂടെയോ വേദപുസ്തക പാരായണത്തിലൂടെയോ കൈവരുന്നതല്ല, പ്രകൃതിയുമായി ഉൾച്ചേർന്ന നൈസർഗികതയിൽ നിന്നുമാവണം ആ ജ്ഞാനം ലഭ്യമാകുന്നത്. പുരുഷാധിപത്യ വ്യവസ്ഥയെ അതിൻ്റെ സാമാന്യവും സവിശേഷവുമായ സങ്കല്പങ്ങളെ ഈ കവിത ആഴത്തിൽ പ്രഖരമേൽപ്പിക്കുന്നു. അറിവ് പുരുഷനിൽ നിന്ന് പെണ്ണിലേക്ക് എന്ന മതപരവും സാമാന്യ ജനസഞ്ചയപരവുമായ ബോധത്തെ പെണ്ണിൽ നിന്ന് പുരുഷനിലേക്ക് വിപരീത ദിശയിൽ ഇവിടെ ആവിഷ്കരിക്കുന്നു. പൗരാണികവും വേദപുസ്തക ജടിലവും സമകാലികവും സാമാന്യവുമായി തീർന്ന എല്ലാ അധികാര ബന്ധരൂപങ്ങളെയും പലമട്ടിൽ പലമാനങ്ങളിൽ ഈ കവിത പുനർനിർവചിക്കുന്നു. എൻ പ്രഭാകരൻ്റെ കവിത ഇങ്ങനെ അവഗണിക്കപ്പെട്ടവരിൽ നിന്ന് സാധാരണ മട്ടിൽ ജീവിക്കുന്നവരിൽ നിന്ന് അത്രയ്ക്ക് തിരിച്ചറിയാത്ത ജൈവലോകത്തിൻ്റെ നൈസർഗികതയിൽ നിന്ന് ഒക്കെയാണ് ഊർജം സ്വീകരിക്കുന്നത്. അജ്ഞേയം കവിതയും ഭൂതങ്ങളും ശീർഷകം കവികളിൽ പലരോടും പിന്നെയും കാവൽ സത്രം എന്നീ കവിതകൾ തൊടുവെള്ളാമ്പൽ പൊയ്കയോ ജീവിതത്തിൻ്റെ കടലോ അല്ല കവിതയ്ക്ക് പക്ഷിപാത്രം എന്ന് പ്രഖ്യാപിക്കുന്നവയാണ്. തെരുവിലേക്ക് മാത്രമല്ല ജീവിതത്തിൻ്റെ മുഴുവൻ തുറസ്സുകളിലേക്കും തുറസ്സില്ലായ്മകളിലേക്കും ഈ കവി ഓടിയെത്തുന്നു. ഓരോ ജീവഗണത്തിൻ്റെ മിടിപ്പിലും തൻ്റെ സാഹോദര്യം ചേർത്ത് വയ്ക്കാൻ ഇയാൾ വെമ്പൽ കൊള്ളുന്നു. അത് തൻ്റെ കവിതയുടെ വിത്താണെന്ന് തിരിച്ചറിയുകയും ചെയ്യുന്നു. ഇപ്പോഴിതാ പേരറിയാത്തൊരു കാട്ടുചെടി മുളച്ചു പൊന്തിയിരിക്കുന്നു. അതിൻ്റെ തണലിലിരുന്നാണ് എന്തിനെന്നറിയാതെ ഈ വരികൾ ഞാൻ കുത്തിക്കുറിക്കുന്നത്. അജ്ഞേയം എന്ന കവിതയിൽ അദ്ദേഹം ഇങ്ങനെ പറയുന്നു. ഹാ, മനുഷ്യൻ എത്ര സുന്ദരമായ പദം എന്ന ഗർവൊന്നും ഈ കവിക്കില്ല. അദ്ദേഹത്തിൻ്റെ കവിസത്രത്തിൽ ഉറുമ്പുകളുണ്ട്, പരുന്തുകളുണ്ട്, തെണ്ടികളുണ്ട്, സ്വർഗത്തിൽ നിന്നും പുറത്തായ മാലാഖമാരുണ്ട്, കാറ്റാടി മരങ്ങളോട് മല്ലടിക്കുന്ന വിഡ്ഢികളുണ്ട്, ഇങ്ങനെ സകലമാന അധസ്ഥിതരും ഉണ്ട്. എന്നാൽ പണക്കാരും പുരോഹിതന്മാരും ആൾദൈവങ്ങളും മതപണ്ഡിതന്മാരും ആ സത്രത്തിലേക്ക് എത്തി നോക്കാറേയില്ല.
ബോദ്ലെയറും നെരൂദയും പറഞ്ഞ അവിശുദ്ധ കവിതയുടെ മലയാളമുഖം എൻ പ്രഭാകരന്റെ കവിതയിൽ തെളിഞ്ഞു നിൽക്കുന്നു. അത്രമേൽ അത് അധസ്ഥിതരോട് ഐക്യപ്പെട്ടാണ് നിൽക്കുന്നത്. ഇരുണ്ടതും വൃത്തിഹീനവുമായ ലില്ലിപ്പൂവും മൂത്രവും അണക്കുന്ന ഭക്ഷണക്കറയും അപമാനവും പറ്റിപ്പിടിച്ച് ചുളിവുകളും നിരീക്ഷണങ്ങളും സ്വപ്നങ്ങളും ഉറക്കമിളുപ്പുകളും പ്രവചനങ്ങളും സ്നേഹവൈരാഗ്യ പ്രഖ്യാപനങ്ങളും ചേർന്ന ശരീരം പോലെ, പഴന്തുണി പോലെ അവിശുദ്ധമായ കാവ്യാത്മകത ഒട്ടുമില്ലാത്ത ഇടങ്ങളിൽ നിന്നാണ് എൻ പ്രഭാകരൻ പ്രമേയങ്ങളും ബിംബങ്ങളും കണ്ടെടുക്കുന്നത്. വയലിലും കൃഷിയിടങ്ങളിലും മാത്രമല്ല, തെരുവോരത്തും കടലോരത്തും പള്ളിപ്പറമ്പിലും പാതവക്കത്തും അത് തഴച്ചു വളരുന്നു. കവിത തൻ്റെ സ്വാതന്ത്ര്യത്തിൻ്റെ ശീർഷകമാണെന്ന് അയാൾ ഉറക്കെ പ്രഖ്യാപിക്കുന്നു. നിരൂപകരുടെ കണക്ക് പുസ്തകത്തെ ഇയാൾ പേടിക്കുന്നേയില്ല. എഴുതി തീർന്ന കവിതയുടെ അവസാനത്തെ പൂർണ്ണവിരാമം എന്നെ തിരികെ വിളിച്ചു. ഈ ലോകത്തിൽ അനീതികൾ ഒരുപാട് ബാക്കിയുണ്ടല്ലോ എന്ന എടുത്താൽ പൊങ്ങാത്ത ചോദ്യം എൻ്റെ നെഞ്ചെ തേറ്റിവെച്ചു. പിന്നെയും എന്ന കവിതയിൽ അദ്ദേഹം ഇങ്ങനെ പറയുന്നു, ഇതൊരു ഭാരമായല്ല, ഒരു ജൈവ കവിയുടെ ബാധ്യതയായി സ്വീകരിക്കുകയാണ് എൻ പ്രഭാകരൻ ചെയ്യുന്നത്. തൻ്റെ സാമൂഹിക പ്രതിബദ്ധത തെളിയിക്കാനുള്ള വെറും പ്രകടനപരതയല്ല അയാൾക്കെടുത്ത്. ജീവിക്കുക എന്നാൽ ചെറുത്തു നിൽക്കുക എന്നു തന്നെയാവണം അതിനർത്ഥം. അതിനാൽ എഴുത്തു മുഴുവൻ പ്രതിരോധ എഴുത്തുകൾ മാത്രമായി മാറുന്നു. അവ മത, രാഷ്ട്രീയ, അക്കാദമിക, സാഹിത്യ, അധികാര രൂപങ്ങളെ നിഷ്കരുണം പരിഹസിക്കുകയും അപഹസിക്കുകയും ചോദ്യം ചെയ്യുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. വിപ്ലവ കവി, അംഗരാജ്യം, ബാബേൽ, സാമൂഹ്യ വിമർശനം, കേരള ഫോക്ലോർ 2009, ദാഷ്ട്ര്യം, വിശേഷിച്ചൊന്നുമില്ല, വാക്ക്, ബുദ്ധൻ, പിന്നെ ശീർഷകമില്ലാത്ത അനേകം കവിതകൾ എല്ലാം അന്യായങ്ങൾ തുറന്നുകാട്ടുന്ന സമരോത്സുകങ്ങളായ ഉദ്യമങ്ങളാണ്. ഒരാൾ വിപ്ലവകാരിയാവുന്നത് ഒരു ജൈവാവസ്ഥ മാത്രമല്ല, ഒരു ബോധാവസ്ഥ കൂടിയാണ്. വിപ്ലവം വിപ്ലവം എന്ന് കുറുകുന്ന പക്ഷിയല്ല വിപ്ലവ കവി. പക്ഷികളുടെ കാര്യത്തിൽ അവയുടെ പാട്ടും പറച്ചിലും അവയുടെ നേർപ്പകർപ്പാവാം. എന്നാൽ മനുഷ്യരുടെ കാര്യത്തിൽ അങ്ങനെയൊരു ഉറപ്പ് എല്ലായ്പ്പോഴും സാധ്യമല്ല. അംഗരാജ്യം, ബാബേൽ, ധാർഷ്ട്യം എന്നീ കവിതകൾ നമ്മുടെ ജീർണിച്ച രാഷ്ട്രീയ ജടിലതയ്ക്കെതിരെയുള്ള വിമർശനവും പരിഹാസവുമാണ്. മലയാളത്തിൻ്റെ ചുവന്ന ആധുനികതയോട് സംവാദാത്മകമായൊരു ബന്ധം സ്ഥാപിച്ചുകൊണ്ടാണ് എൻ പ്രഭാകരൻ രാഷ്ട്രീയ ആഖ്യാനം സാധ്യമാക്കുന്നത്. രാഷ്ട്രീയ സമൂഹങ്ങളിൽ നിന്നും സിവിൽ സമൂഹമായി പരിണമിച്ചുകൊണ്ടിരിക്കുന്ന കേരളീയ സമൂഹത്തെയാണ് നേരത്തെ സാംസ്കാരിക വിമർശനം ഏറ്റെടുത്തിരുന്നതെങ്കിൽ രാഷ്ട്രീയ സമൂഹം തന്നെ എത്രമാത്രം അപകടകരമായാണ് പ്രവർത്തിക്കുന്നത് എന്നതിൻ്റെ സൂക്ഷ്മബോധ്യമാണ് അംഗരാജ്യം എന്ന കവിത. രാഷ്ട്രീയം പാർട്ടി രാഷ്ട്രീയമായി ചുരുങ്ങിയതോടെ രാഷ്ട്രീയം എന്നത് ഏതെങ്കിലും പാർട്ടി അംഗത്വം മാത്രമായി പരിമിതപ്പെട്ടു. അംഗമായി കഴിഞ്ഞാൽ എങ്ങനെയും കഴിയാം, എല്ലാ ആലസ്യങ്ങളിലും മുങ്ങാം. അതെ ചെറുക്ക, ഇവിടെ ജീവിക്കണേലേ എന്തേലും ഒന്നിൽ അംഗത്വം വേണം. അല്ലെങ്കിൽ അംഗഭംഗം വരും എന്ന മട്ടിലായി തീർന്ന കേരളീയ രാഷ്ട്രീയമാണ് ഈ കവിതയിൽ ആഴത്തിൽ പരിഹസിക്കപ്പെടുന്നത്. അടിസ്ഥാന മൂല്യങ്ങളും പകർത്തിയെഴുതുന്ന ജീവിതവും തമ്മിലുള്ള അന്തരമാണ് ബാബേൽ. മാർക്സ് എന്ന് പറയുമ്പോൾ ഹെഗൽ എന്ന് കേൾക്കുന്ന, ജനാധിപത്യ കേന്ദ്രീകരണം എന്ന് പറയുമ്പോൾ കേവല കേന്ദ്രീകരണം പ്രയോഗിക്കുന്ന, സിദ്ധാന്തവും പ്രയോഗവും തമ്മിലുള്ള പിളർപ്പ് സോവിയറ്റ് അനന്തരമുള്ള ഒരു രാഷ്ട്രീയ പ്രയോഗത്തെ ആകെ പുനരാലോചനയ്ക്ക് വിധേയമാക്കുന്നു. ധാർഷ്ട്യം അധികാരഗർവിനെ കണക്കറ്റ് കളിയാക്കുന്നു. മലയാളിയുടെ മധ്യവർഗവൽക്കരണത്തെയും അതിൻ്റെ പ്രരൂപങ്ങളെയും പ്രകാരങ്ങളെയും രാഷ്ട്രീയമായി ഇത്രയേറെ അപഹസിക്കുന്ന, വിചാരണ ചെയ്യുകയും ചെയ്യുന്ന സമകാലിക കവി വേറെയില്ല. ഞാൻ തെരുവിലേക്ക് നോക്കി എന്ന കവിതാഗ്രന്ഥം ഇത്തരമൊരു വിമർശനത്തെ അതിൻ്റെ സമഗ്രതയിൽ തന്നെ നിർവഹിക്കുന്നുണ്ട്. മധ്യവർഗവൽക്കരിക്കപ്പെട്ട മലയാളിയുടെ വ്യവഹാരങ്ങളെയും പ്രരൂപങ്ങളെയും സാമൂഹ്യ വിമർശം, ഫോക്ലോർ 2009, വിശേഷിച്ചൊന്നുമില്ല, വാക്ക്, ബുദ്ധൻ എന്നീ കവിതകൾ പലമട്ടിൽ വിമർശന വിധേയമാക്കുന്നു. സംസാരം വഴുവഴുക്കുന്നത്, വികാരം നിസ്സംഗത, പ്രവൃത്തി സ്വന്തം കാര്യം എന്നിങ്ങനെ രൂപപരിണാമം വന്ന മലയാളിയുടെ നിത്യജീവിത വ്യവഹാരം ഇവിടെ കാവ്യരൂപം കൈക്കൊള്ളുന്നു. സംസാരം പെരുകുന്ന കൊതുകിനെ പറ്റിയാണ്. പൽ
പടരുന്ന പനിയെപ്പറ്റി, മാറിപ്പോയ മാഷന്മാരെപ്പറ്റി, വായന മറന്ന യുവാക്കളെപ്പറ്റി, കോലം മാറിയ കമ്മ്യൂണിസത്തെപ്പറ്റി, ശീലം മാറിയ കവിതയെപ്പറ്റി. പ്രവൃത്തി: ആരോടും ഒന്നിനോടും ഇടയരുത്, നേരും നിറുകേടും നോക്കരുത്, പ്രതിഷേധങ്ങളും പ്രതികരണങ്ങളുമെല്ലാം അനന്തമായി നീട്ടിവെക്കാം. ഇമ്മട്ടിലുള്ള രാഷ്ട്രീയ സാമൂഹ്യ ശൈഥില്യങ്ങളിൽ നിന്നും കവിക്ക് രക്ഷയില്ല. പല കവിതകളിലും കവി തന്നെ തന്നെയാണ് വിചാരണ ചെയ്യുന്നത്. വാർദ്ധക്യ വിചാരങ്ങൾ, വേദന, ഹൃദയരഹസ്യം, ഏകാഗി എന്നീ കവിതകൾ കവിയുടെ സത്യസന്ധതയുടെയും ആത്മസംഘർഷങ്ങളുടെയും വാഗ്മയങ്ങളാണ്. തൻ്റെ അസ്തിത്വത്തെ രാഷ്ട്രീയ അസ്തിത്വത്തിൻ്റെ കാതലായാണ് ഈ കവി തിരിച്ചറിയുന്നത്. വ്യക്തി ജീവിതത്തിൻ്റെ സർഗാത്മകത രാഷ്ട്രീയ ജീവിതത്തിൻ്റെ സമരോത്സുകത തന്നെയാണെന്നും അതുതന്നെയാണ് തൻ്റെ കവിതയുടെ സൗന്ദര്യമെന്നും അയാൾ മനസ്സിലാക്കുന്നു. അതാണ് എൻ പ്രഭാകൻ എന്ന കവിയെ കൂട്ടത്തിൽ നടക്കുമ്പോഴും ഒറ്റയാക്കി നിർത്തുന്നത്. ഭാവപരമായ വ്യത്യാസം തന്നെയാണ് എഴുത്തു രൂപത്തിലും തെളിയുന്നത്. നേരെ പറയുകയും ചരിത്രങ്ങൾ മെനയുകയും കൽപ്പനകൾ കൈയൊഴിയുകയും ആധുനികതയുടെ ഔദ്ധത്യപൂർണമായ നിഗൂഢതകളെയും പദസംഘാതങ്ങളെയും ഒഴിച്ചു നിർത്തുകയും എന്നാൽ ചരിത്രവും ഭൂതകാലവുമായി നിരന്തരം സംഭാഷണത്തിലേർപ്പെട്ടും അതിൻ്റെ സർഗാത്മകമായ ആസ്തികളെയൊക്കെയും തൻ്റെ ഈടുവപ്പായി കരുതിയും സമകാലിക മലയാള കവിതയ്ക്ക് ഏറ്റവും ഉന്മേഷകരവും ചൈതന്യവത്തുമായ ഒരു എതിർ സൗന്ദര്യം എൻ പ്രഭാകരൻ്റെ കവിതകൾ നമുക്ക് നൽകുന്നു. സ്വാതന്ത്ര്യത്തിൻ്റെ ശീർഷകമാണത്. എല്ലാതരം അസ്വാതന്ത്ര്യങ്ങളുടെയും നേർക്കുള്ള ഒരു ചോദ്യചിഹ്നവുമാണ്.